ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നാം വിചിന്തനം നടത്തുക. യേശുവും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണമാണ് ഈ സുവിശേഷത്തിലൂടെ നാം കണ്ടുമുട്ടുക. ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കണം എന്ന് ക്രിസ്തു വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗം. നമ്മുടെയൊക്കെ സാധാരണ വ്യാഖ്യാനങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് പോലെ മാമോദീസായിലൂടെ ഒരുവൻ പുതുജീവൻ പ്രാപിക്കണം, വീണ്ടും ജനിക്കണം എന്നതാണ് 1-ാമത്തെ അർത്ഥം. നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്നത്തെ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ നമ്മൾ അപഗ്രഥിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ വീണ്ടും ജനിക്കൽ, മാമോദീസായിലൂടെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം എന്നതിനെ കുറിച്ച് ഒരു സ്വതന്ത്രമായ ചിന്തകളോടെ നമുക്ക് വിചിന്തനം നടത്താം. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ നിലവിലുള്ള പല സാഹചര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം പല മേഖലകളിലും തുടങ്ങണം എന്നത് തന്നെ. ഉദാഹരണമായി പറഞ്ഞാൽ, കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല എന്ന ഒരു കാര്യമുണ്ടെങ്കിൽ മക്കൾ വീണ്ടും ജനിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും. ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങനെ തന്നെ, അവരുടെ സംസാരം വഴി, അവരുടെ ഇടപെടലുകൾ വഴി സ്നേഹവും സൗഹൃദവും കൂട്ടായ്മയും പങ്കുവയ്ക്കപ്പെടുന്നില്ല എങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ അവസരങ്ങളുണ്ടെങ്കിൽ, മനസ്സിലാക്കപ്പെടുന്നില്ല എങ്കിൽ, തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആ മേഖലകളിലൊക്കെ ഒരു വീണ്ടും ജനനം ജീവിത പങ്കാളികൾക്കിടയിൽ വേണം. പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മനസ്സുകൊണ്ടുള്ള ഒരു വീണ്ടും ജനനം, മുറിവേൽപ്പിക്കാതെ സംസാരിക്കുവാനുള്ള അധരങ്ങൾ കൊണ്ടുള്ള വീണ്ടും ജനനം, അങ്ങനെ ഒരു വീണ്ടും ജനനം നമ്മളുടെ എല്ലാ മേഖലകളിലും ആവശ്യമാണ്. അധ്യാപകരെ ബഹുമാനിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്നവരെ അവരെ വിദ്യാർത്ഥികൾ നിലമറന്ന് അധ്യാപകരോട് പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഒരു വീണ്ടും ജനനം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അനാവശ്യമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ആരോഗ്യത്തിനും ജീവനും ഹാനികരമാകുന്നുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടിൽ നിന്നൊരു വീണ്ടും ജനനം ആവശ്യമാണ്. ജോലിക്കാരാണെങ്കിൽ, ബിസിനസ്സുകാരാണെങ്കിൽ ഒക്കെ അവരുടെ തൊഴിലിനോട് ബന്ധപ്പെടുത്തി സത്യസന്ധതയ്ക്കോ ആത്മാർത്ഥതയ്ക്കോ കൂറിനോ ഒക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായെങ്കിൽ, തിരുത്തപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെയും ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. അങ്ങനെ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ജീവിതത്തിലെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകള്, ശൈലികള്, സംസാരങ്ങള്, ഇടപെടലുകള് ഇവിടെയൊക്കെ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് മാമോദീസായിലൂടെ പുതുജീവൻ പ്രാപിച്ചു എന്ന് കരുതിക്കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഐക്യത്തിലുള്ള ജീവിതമാണ്. ആ ഐക്യത്തിലുള്ള ജീവിതം സാധ്യതമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുദിനം തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള കൃപാവരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.